ഗുരുദർശനം പരിപാടിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഗുരുദർശനത്തിൽ ശ്രീനാരായണ ഗുരു രചിച്ച ആത്മോപദേശ ശതകം വ്യാഖ്യാനവും അവതരണവും ഹരിദാസ് ബാലകൃഷ്ണൻ ശതകം ആത്മോപദേശശതകം ആത്മോപദേശശതകത്തിൻ്റെ തൊണ്ണൂറ് ശ്ലോകങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു അടുത്ത തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകം നോക്കാം തൊണ്ണൂറ്റി ഒന്നാമത്തെ ശ്ലോകത്തിൽ നമ്മുടെയൊക്കെ കർമ്മങ്ങളുടെ ദ്വൈത സ്വഭാവത്തെ ദർശിച്ചിട്ട് ഏകമായ അദ്വൈതത്തിലേക്ക് എത്തുന്നതിന് ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ നിയന്ത്രിച്ച് പ്രയത്നം ചെയ്യണമെന്ന് ഗുരു പറയുന്നു എല്ലാവരും അവരവരുടെ പ്രിയപ്പെട്ട വിഷയങ്ങളിൽ വ്യാപരിക്കാറുണ്ട് ഓരോരുത്തരുടെയും സംസ്കാരവും വിവേകവും അനുസരിച്ച് അതിന് പല പല മൂല്യബോധങ്ങളും ഉണ്ടാകാറുണ്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങൾ കൊണ്ട് ഓരോരുത്തരും അവരവരുടെ അറിവിനുസരിച്ച് കർമ്മം ചെയ്യുന്നുണ്ട് ചിലർ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ മറ്റു ചിലർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു എന്നും നമുക്കറിയാം ഇങ്ങനെയുള്ള പല പല കർമ്മങ്ങൾ വിഷയരൂപത്തിൽ നമ്മുടെ വാസനകളിൽ തന്നെ ഇരിക്കുകയും വിഷയരൂപത്തിൽ അത് പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്ന് സാരം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മാവാകട്ടെ വെറും സാക്ഷിയായി വർധിക്കുകയും ചെയ്യുന്നു എന്നു മാത്രമല്ല ആത്മാവാണ് എങ്കിൽ മൂന്നുകാലത്തിലും മാറ്റമില്ലാത്തതും നാശമില്ലാത്തതും ഏകവുമാണ് തന്നെയുമല്ല ആത്മാവല്ലാതെ ഏതൊന്നും ഇല്ല ഇപ്രകാരമുള്ള ആത്മാവിനെ ആനന്ദ അനുഭൂതിയായി എപ്പോഴും ഈ ഇവിടെ നിലനിൽക്കുന്നുവെന്ന് ഗുരു പറയുന്നു അടുത്ത തൊണ്ണൂറ്റി രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭാഗ്യ ഭാഗ്യവിഷയങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് ഗുരു സൂചിപ്പിക്കുന്നു ജലത്തിൻ്റെ കാര്യം ഇവിടെ എടുക്കാം ജലത്തിനാകട്ടെ തരംഗങ്ങളെ ഉണ്ടാക്കാനുള്ള ശക്തിയുണ്ട് അതൊരിക്കലും നശിച്ചു പോകുന്നില്ല അത് അവിരാമം തുടരുന്നുണ്ട് അതുപോലെ ഈ കാണുന്ന പ്രപഞ്ചത്തിലെ ഭാഗ്യ വിഷയങ്ങളൊക്കെ അതിൻ്റെ ഗുണധർമ്മങ്ങളെ അനുസരിച്ച് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് പ്രപഞ്ചത്തിലെ ഓരോന്നിലും അത് അതിൻ്റെ കർമ്മശക്തി ഇരിപ്പുണ്ട് അഥവാ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് ഗുരു പറയുന്നു അതായത് ആത്മാവിൽ ഉണ്ടാകുന്നത് പോലെ അതിലും ഈ പ്രപഞ്ചത്തിലും സദാ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതീതികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കർമ്മശക്തിയുടെ നിത്യത തന്നെയാണ് അതായത് ആത്മാവിൻ്റെ ആനന്ദം തന്നെയാണ് വിഷയരൂപത്തിൽ പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് സാരം വിഷയ നൈമീഷികമാണെങ്കിലും അതിനുള്ളിൽ പ്രിയപ്രിയങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് സാരം അതാകട്ടെ ആത്മചൈതന്യം തന്നെയാണ് അതുകൊണ്ട് അത് നിത്യവുമാണെന്ന് ഗുരു പറയുന്നു ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ആസ്ഥിത ജന്മം വളർച്ച പരിണാമം ക്ഷയം നാശം പുനരാവിർഭാവം എന്നിവയെല്ലാം സദാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതചക്രം കർമ്മത്തിൻ്റെ ഗതിയത വിഷയരൂപത്തിൽ പ്രതിഫലിപ്പിക്കുന്നു എന്ന് വ്യക്തത്തിൽ ഈ കാണുന്ന കർമ്മങ്ങളുടെ അവിരാമമായ പരമ്പരകളെല്ലാം ആത്മാവിൻ്റെ ബാഹ്യരൂപമായ പ്രതിരൂപങ്ങൾ മാത്രമാണെന്ന് പറയുന്നു അടുത്ത തൊണ്ണൂറ്റി മൂന്നാമത്തെ ശ്ലോകത്തിൽ ഗുരു നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ആത്മാവിനെ ബാധിക്കുന്നില്ല എന്ന് പറയുന്നു നമ്മുടെ ശരീരത്തിന് പല ദശകളുണ്ട് ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നിങ്ങനെ ഓരോരോ ദശകളിലൂടെ ശരീരം കടന്നു പോകുന്നുണ്ട് പക്ഷേ ആത്മാവിനാകട്ടെ ഇങ്ങനെ പരിണാമങ്ങളൊന്നും സംഭവിക്കുന്നില്ല ശരീരം ആന്തരികവും ബാഹ്യവുമായ വിഷയങ്ങളിൽ വ്യാപരിക്കുമ്പോഴും ആത്മാവ് വെറും സാക്ഷിയായി നിർവികാരമായി വർദ്ധിക്കുന്നു എങ്കിലും ശരീര അഭിമാനത്തോടു കൂടിയിരിക്കുന്ന ജീവൻ ഇത് എൻ്റെ ആത്മാവ് ഇത് നിൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുന്നു എന്നാൽ ആത്മാവാകട്ടെ ആനന്ദകനമായ സച്ചിദാനന്ദം തന്നെയാണ് ആത്മാവല്ലാതെ സത്യമായിട്ട് വേറെ ഒന്നും തന്നെ ഇല്ല ആത്മാവിൻ്റെ ആനന്ദാനുഭൂതി മയമായിട്ട് പ്രാർത്ഥിക്കുന്നു ചുരുക്കത്തിൽ ഏറ്റവും വലിയ പ്രിയ വിഷയം ആത്മാവ് തന്നെയാണ് ആത്മാവിൻ്റെ പ്രിയത്തിന് വേണ്ടി തന്നെയാണ് നമ്മുടെ കർമ്മങ്ങളൊക്കെ എന്ന് സാരം അതൊക്കെ അപ്രിയ കർമ്മവും നല്ല കർമ്മവും ആകാം അഥവാ പ്രിയ കർമ്മവും ആകാം അഥവാ ഉദാസീന കർമ്മങ്ങളുമാകട്ടെ എല്ലാ കർമ്മങ്ങളും വന്ന് ഒടുങ്ങുന്നത് ആത്മാവിലാണ് ആത്മാവിന്റെ നിത്യതയിലാണെന്ന് ഗുരു പറയുന്നു അടുത്ത തൊണ്ണൂറ്റി നാലാമത്തെ ശ്ലോകം നോക്കാം കാണപ്പെടുന്നതായ ഈ ലോകം ഇല്ലാത്തതാണെങ്കിലും അതിനടിസ്ഥാനമായ സത്യം ഒരിക്കലും പൊലിഞ്ഞു പോകുന്നില്ല എന്ന് ഗുരു പറയുന്നു ഉണ്മയിൽ ഇല്ലായ്മയോ ഉണ്മ ഇല്ലായ്മയോ ആഭാസമായി പ്രതീതികരിക്കുന്നതായി പറയുകയാണെങ്കിൽ അത് അസംഭാവ്യമെന്ന് തോന്നിപ്പോകും ചിത്ത് ജഡം സത്യം അസത്യം ഉള്ളത് ഇല്ലാത്തത് എന്നിങ്ങനെ ദൈവ സ്വഭാവത്തോടുകൂടി കലർന്നിരിക്കുന്ന ഈ പ്രപഞ്ചം താർക്കികമായി ന്യായീകരിക്കാൻ പറ്റാത്ത ഒരു വിരോധ പ്രതിഭാസമാണെന്ന് ഗുരു പറയുന്നു ഈ കാണുന്ന സ്വലോകം സത്യമാണെന്നറിയാമെങ്കിലും അത് മായയാൽ ആവൃതമായി നിരന്തരം ഇവിടെ വിഷയരൂപത്തിലിരിക്കുന്നു എന്ന് കാണാൻ കഴിയും വ്യവഹാരികമായ ഈ സത്യത്തെ നിർഭാർജനം ചെയ്യാൻ കഴിയുന്നതല്ലെന്ന് ഗുരു പറയുന്നു എങ്കിലും അറിവിൻ്റെ അഥവാ അറിവിൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമായ കൂടിയ വിഷയങ്ങളെ ധാരണം ചെയ്യുന്ന ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുകയോ നിലനിൽക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന രഹസ്യം വാസ്തവത്തിൽ മനസ്സുകൊണ്ട് അറിയാനോ പറയാനോ കഴിയുന്നതല്ല വാക്കുകൊണ്ട് മനസ്സിലാക്കാനും കഴിയാത്തതാണ് അവാക്മയ മനോഗോചരമായ സത്യത്തെ ചൈതന്യത്തെ വിശേഷിപ്പിക്കുന്ന പക്ഷം ഒരു പ്രത്യക്ഷ വസ്തുവായി അഥവാ ഇന്ദ്രിയഗോചരമായ ഒരു ഒരു വസ്തുവായോ അനുഭവത്തെ പൂർവ്വാനുഭവമായോ ആശ്രയിക്കുന്നതായോ അഥവാ പൂർവാനുഭവത്തെ അടിസ്ഥാനമാക്കി ചെയ്യാവുന്ന ഇതോ ഒന്നുമല്ല ചുരുക്കത്തിൽ വേറൊന്നുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല എല്ലാ പ്രമാണങ്ങൾക്കും പ്രാമാണികത നൽകുന്ന അറിവിൻ്റെ വാസ്തവികതയെ അളക്കാൻ ഒരു പ്രമാണവുമില്ലെന്ന് ഗുരു പറയുന്നു ചുരുക്കത്തിൽ അളവിനെ അളക്കുന്നതിന് ഒരു പ്രാമാണിയവും നമുക്കില്ല അത് വാഗ്മയമല്ല നമ്മുടെ ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് ഒക്കെ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അളക്കാൻ പറ്റാത്തതാണ് എന്ന് ഗുരു പറയും ഇതോടുകൂടി ആത്മോപദേശ ശതകത്തിൻ്റെ തൊണ്ണൂറ്റി നാല് ശ്ലോകങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ആഴ്ച കാണാം നമസ്കാരം